ഹലോ, ഞാൻ കുരുവലി ജോണി. എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മെൽബണിലാണ്. ഞാൻ മെൽബണിൽ വന്നിട്ട് രണ്ട് മൂന്ന് മാസമായി. ഇപ്പോൾ ഞാൻ ഒരു ഫാം സന്ദർശിക്കാൻ പോവുകയാണ്. കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിയിലുള്ള വിജേഷിൻ്റെ ഫാമാണ് നമ്മൾ സന്ദർശിക്കുന്നത്. വിജേഷ് ഇവിടെ വന്നത് 2008 2008 വന്ന് അധ്വാനിച്ച് കിട്ടിയ കാശൊക്കെ മുടക്കി പുള്ളി ഒരു 170 ഏക്കർ സ്ഥലം മേടിച്ചിരിക്കുകയാണ്. അതും ഉള്ളേരിയയിലൊന്നുമല്ല, മെൽബൺ ടൗണിൽ നിന്ന് ഒരു 45 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഒരു സ്ഥലത്താണ്, ഒരു സ്ഥലമാണിത്. ഇത് 170 ഏക്കർ സ്ഥലമുണ്ട്. ഈ ഫാമിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യുന്നത്. വിജേഷിനെ പോലെയുള്ള കർഷക പ്രേമികളായ ഒത്തിരി ചെറുപ്പക്കാർ ഓസ്ട്രേലിയയിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് കുടിയേറിയിട്ടുണ്ട്. പക്ഷേ ആ കർഷക വാസന മുന്നോട്ട് കൊണ്ടുപോകാൻ ആരും തയ്യാറാകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള വിജേഷിന് കുരുവലി ജോണി എന്ന യൂട്യൂബ് ചാനൽ എല്ലാവിധ ഭാവുകളും നേരുന്നു. വിജേഷും ഫാമിലിയും, വിജേഷും ഫാമിലിയുമാണ് നേരിട്ടാണ് ഈ ഫാം നടത്തുന്നത്. നമ്മുടെ നാട്ടിൽ ഉള്ള പോലെ ഒത്തിരി പണിക്കാരെയോ കാര്യങ്ങളെയോ ഒന്നും ഇവിടെ കിട്ടാനില്ല, ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഇപ്പോൾ വിജേഷ് ഇവിടെ ചെയ്യുന്നത് 70-75 ബീഫ് എന്ന് പറഞ്ഞ കന്നാലികൾ വളർത്തുന്നുണ്ട്. അത് ഇറച്ചിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ മാംസത്തിന് വേണ്ടിയുള്ള കന്നാലികളാണ് വളർത്തുന്നത്. ഇതുവരെ ഔട്ട്പുട്ട് ആയിട്ടില്ല. ഇത് വിജേഷിൻ്റെ ഫാം ഹൗസാണ്. ഇതിലാണ് വിജേഷും കുടുംബം താമസിക്കുന്നത്. ഏകദേശം 3500 സ്ക്വയർ ഫീറ്റുള്ള ഒരു ഫാം ഹൗസാണ് ഇതിലുള്ളത്. നല്ല സൗകര്യത്തോടു കൂടിയ വീടാണ്. ഏകദേശം 35 വർഷം പഴക്കമുണ്ട് കേട്ടോ ഈ വീടിന്. എന്നാൽ തന്നെയും നല്ല എല്ലാവിധ സൗകര്യമുള്ള ഒരു ഫാം ഹൗസാണ്. കാഴ്ചയിൽ പ്രൗഢ ഗംഭീരമായിട്ടുള്ള ഒരു ഫാം ഹൗസ് തന്നെ. ചുറ്റും പുൽമൈതാനങ്ങളൊക്കെ ആയിട്ട് സൂപ്പറായിട്ടുണ്ട്. ഇവിടെ ഈ കന്നുകാലികൾ എന്ന് പറഞ്ഞാൽ ഈ പശുക്കുട്ടികളെ വളർത്തുന്ന അഴിച്ചു വിട്ടാണ്. അതിന് പ്രത്യേകിച്ച് തൊഴുത്തോ കാര്യങ്ങളൊന്നുമില്ല. അത് തന്നെ നടന്ന ഈ 175 ഏക്കറിൽ 1 ഏക്കറിൽ ഒരു കൗ എന്ന ഒരു നിലക്കിലാണ് ഇവിടെ വളർത്തുന്നത്. നടന്ന് തിന്ന് വളരും, അതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. ഇത് വിജേഷിൻ്റെ കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള ചെറിയ ഒരു ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമാണ് ഇതാണ് അവരുടെ ഏത് പണിയായുധങ്ങൾ എന്ന് പറഞ്ഞാൽ ട്രാക്ടർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നതിനുള്ള യാർഡാണിത്. ഈ വലിയ ട്രാക്ടർ കൊണ്ടാണ് വിജേഷ് പുല്ല് വെട്ടുകയും കള പറിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എല്ലാം മെക്കാനിസ്ഡാണ്. മെക്കാനിസ്ഡ് ആയിട്ടുള്ള പരിപാടികൾ മാത്രമേ ഇവിടെ നടത്താൻ സാധിക്കത്തുള്ളൂ. എല്ലാ ജോലികളും നമ്മൾ തന്നെ ചെയ്യണം. ജോലിക്കാരെ വെച്ച് ജോലി ചെയ്യുന്നൊരു പ്രവണത ഇവിടെ നിലവിലില്ല. ഇപ്പോൾ ഈ ഫാമിലുള്ളത് 75 കിടാക്കളാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ശരിക്കും ബീഫിന് ഉപയോഗിക്കുന്ന മോന്റെ പേരെന്നാ? ഈസൽ. എന്റെ പേരെന്നാ? ബിജേഷ്. പരീക്ഷ പേരില്ലാത്ത ആളാണോ? രണ്ട് ആടുകളെ വളർത്തുന്നു. കുഞ്ഞാടാണ് തുടക്കം എന്നുള്ള രീതിയിൽ ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ചതിന് ശേഷം കൂടുതലായിട്ട് ആടുകളെ വളർത്താറില്ല എന്നുള്ളൊരു നിലപാടിലാണ് ഇപ്പൊ എടുത്തിട്ടുള്ളത്. എൻ്റെ സംശയങ്ങളൊക്കെ ഞാൻ വിജേഷിനോട് ചോദിച്ചു. കാരണം ഇപ്പോൾ വിജേഷ് നാട്ടിൽ നിന്ന് വന്ന് താമസിക്കുന്ന ആളാണ്. നാട്ടിലെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ
വീട് ഇപ്പം എന്തെങ്കിലും കാരണത്താൽ നാട്ടിൽ പോവുകയാണ് എന്ത് ചെയ്യും? അപ്പോൾ വിദേശി പറഞ്ഞു, ഇപ്പം ഇതിന് കൈത്തീറ്റ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല, ഈ 170 ഏക്കറിലുള്ള പുല്ല് തിന്നാണ് ഇത് ജീവിക്കുന്നത്. ഏകദേശം 2 വർഷം കൊണ്ട് 600 kg 650 kg വരെ ആവും. അത് മാത്രമല്ല, ഇടയ്ക്ക് ഡോക്ടറൊക്കെ കൊണ്ട് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് നോക്കുക മാത്രമേ ഉള്ളൂ. 1 മാസം നമ്മളിങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും ഇവിടെ ഡാമിൽ വെള്ളമുള്ളതുകൊണ്ട്, ഇതിനകത്ത് വലിയ ഡാം, ഒരു ഡാമുണ്ട്, അതിനകത്ത് ഇഷ്ടംപോലെ വെള്ളമുണ്ട്. വെള്ളത്തിൽ അവിടെ പോയി വെള്ളം കുടിച്ചോളും, തീറ്റ തിന്നോളും, ഇവിടെ നടന്ന് തീറ്റ തിന്ന് ഈ 175 ഏക്കർ നടന്ന് തിന്ന് ഈ 170 പൈസക്കൾ സുഖമായിട്ട് സുഖമായിട്ട്. ഇതിപ്പോൾ എത്ര നാളായി ഇത് മേടിച്ചിട്ട്? 1.5 വർഷമായി. ഇത് എത്ര ഏക്കർ സ്ഥലമാണ്? 170 ഏക്കർ. ഇതിപ്പോൾ എങ്ങനെയാണ്, ഇവിടെ ഏക്കറായിട്ടാണോ ഡീഡ് ചെയ്യണേ, അത് അത് ഒരു വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇതാണോ നടത്തുന്നത്? ഒരു പ്ലോട്ടിനുള്ള. അത് ഇത്ര ഒരു ഒരു ഡോക്യുമെന്റ്, അത് ഇത്ര സർവേ നമ്പർ അതേപോലെ. ഓക്കെ, ഇതിലിപ്പോ നമ്മള് പശു മാത്രമാണ് വളർത്തുന്നുള്ളൂ. ഈ 150 ഏക്കർ സ്ഥലത്തില് നമ്മളിങ്ങനെ ചേച്ചി 170 ഏക്കർ സ്ഥലത്ത് നമുക്ക് എത്ര പശുവിനെ വരെ എന്ന് പറഞ്ഞാൽ, ഇതൊരു പശു അല്ല ശരിക്കും പറഞ്ഞാൽ, ഒരു നമ്മള് ബോയിലർ കോഴി പോലെയുള്ള ഒരു സാധനമല്ലേ? അതെ, ബോയിലർ കോഴി വളർത്തുന്ന പോലെ ബീഫ് കാറ്റ് ആണല്ലേ. അത് നമ്മളപ്പോൾ ഇതിൻ്റെ ബ്രീഡിൻ്റെ എവിടെ നിന്നാണ് മേടിക്കുന്നത്? നമുക്ക് ഡയറക്റ്റ് മേടിക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു ഇവിടെ എന്ത് വിലയ്ക്ക് നമുക്ക് ഒരു 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 ഇത് കിട്ടും? ഒരു ഒരു ബീഫ് കാറ്റിന് വേരിയിരിക്കും, ഓരോ ബ്രീഡ് അനുസരിച്ച് മാറ്റം ഉണ്ടാവും. ആംഗസ് ആണ് ഏറ്റവും, ആംഗസ് എന്ന് പറഞ്ഞാൽ അത് വെയിറ്റ് കൂടുതൽ വരും. ആ വെയിറ്റും കൂടുതൽ വരും, നല്ല മീറ്റ് ആണ് അതിൻ്റെ. ഈ മക്ഡൊണാൾഡ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ബീഫാണ്. ആ ബീഫാണ് അതിന്. അപ്പം ഒരു ചെറിയ ബ്രീഡ് എത്ര മാസം പ്രായം ബ്രീഡ് നമുക്ക് കിട്ടുന്നത്? നമ്മൾ യൂഷ്വലി മേടിക്കുന്നത് ജസ്റ്റ് വീൻ ചെയ്ത കാറ്റിസിനാണ്. എന്ന് പറഞ്ഞാൽ ഒരു എത്ര കിലോ? ഒരു ഒരു 2.5 മാസം. ആ നമ്മൾ മേടിക്കും. എത്ര നാൾ ഇത് നമ്മൾ വളർത്തുന്നുണ്ട്? ഒരു 18 to 24 months ഉണ്ട്. അപ്പോൾ 2 ഇയേഴ്സ്. 2 ഇയേഴ്സ്. അപ്പോൾ നമുക്ക് എത്ര ഔട്ട്പുട്ട് വരെ വരും കിലോ? വെയിറ്റ് ആണോ? ആ വെയിറ്റ് ഒരു 400 to 500 kg വെയിറ്റ് വരും. 400? ആ നമ്മുടെ നാട്ടിലൊക്കെ വരുന്ന പോലെ തന്നെ വരും. അത് കൂടുതൽ വരും അല്ലേ? അപ്പം നമുക്ക് ഇതിൽ എന്ത് മാർക്കറ്റ് പ്രതീക്ഷിക്കാം? അത് ഡിപ്പെൻഡ്സ് ഓൺ മാർക്കറ്റ് ആണോ? മാർക്കറ്റ് പ്രൈസ് അനുസരിച്ചാണ്. ഇപ്പോൾ കുറച്ച് ഡൾ ആണ്. ഒരു 6 മാസം മുമ്പ് വരെ ഹോൾസെയിലിൽ ബീഫിന് കിലോയ്ക്ക് $5 കിട്ടുമായിരുന്നു. ഇപ്പോൾ അത് ഇത് നമ്മൾ ജസ്റ്റ് പാറ്റേൺ ചെയ്ത് വേറെ എന്നാ സ്ലോട്ടിലുള്ള ആൾക്കാർ ജീവനോടുകൂടി മേടിച്ചിട്ടുള്ളൂ. നമുക്ക് നമ്മുടെ മുമ്പിൽ വെച്ച് ഇതിലൊക്കെ വരുന്ന കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം നമ്മൾ ഒരു ലോട്ടായിട്ട് ഒരു സെക്ഷൻ ഒന്നിച്ചു കൊടുക്കും. അതെ, അതാണ് നമ്മുടെ വരുമാനം. പിന്നെ ഇത് ചെറിയ പശുക്കൾ വരുമ്പോൾ ഒത്തിരി ഡാമേജസ് വരില്ലേ? ഒത്തിരി മരിച്ചു പോവുകയൊക്കെ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്? വളരെ കുറവാണ്. വളരെ കുറവാണ്, കാരണം വീണ്ടായിട്ടുള്ളതിനാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അതൊരു 2.5-3 മന്ത്സ് ആയിട്ട് കഴിയുമ്പോൾ പാലുടിയൊക്കെ മാറി തന്നെ പുല്ല് നിന്ന് ജീവിക്കാനുള്ള കേപ്പുള്ളൂ. അപ്പം നമുക്ക് ശരിക്കും ഈ 170 ഏക്കർ, ഈ 170 ഏക്കറിൽ എത്ര പശുവിനെ ഇത് ബീഫിനെ വരെ വളർത്താൻ പറ്റും? തമ്പ്രൂൾ അനുസരിച്ച് 1 ഏക്കറിൽ ഒരു പശുവാണ്. അത്രേ പറ്റുള്ളൂ, 1 ഏക്കറിൽ ഒരു പശു. അന്ന് പറഞ്ഞാൽ അന്നാ നമുക്ക് വേറെ എക്സ്ട്രാ ഫുഡ് കൊടുക്കാതെ ഇതിൽ നിന്നുള്ള ഫുഡ് കൊണ്ട് ജീവിക്കാനുള്ള. ആ ഓക്കെ ഓക്കെ. അപ്പോൾ 170 പശുക്കൾ അല്ലേ? അങ്ങനെ തമ്പ്രൂള്. നമ്മുടെ ഓരോ ഏരിയയിലുള്ള ഗ്യാസ് അവൈലബിലിറ്റിയും. ആ ഇത് പുറത്തുനിന്ന് ഗ്യാസ് മേടിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലി ആണ്. കോസ്റ്റ്ലി അല്ലേ? അതെ, കറണ്ട് കണ്ടീഷൻ നമ്മുടെ ലാൻഡിൽ അത്രയൊന്നും പറ്റത്തില്ല. ഗ്യാസ് വളരെ കുറവാണ്, ലാൻഡ് ഇതിനു മുമ്പ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തിട്ടില്ല. കുറേ വീടുകളൊക്കെയാണ്. ഈ വീടുകളൊക്കെ നമ്മുടെയാണോ? അല്ല, അത് ഈ ലോട്ടിൽ നിന്ന് കൊണ്ട് സബ്ഡിവൈഡ് ചെയ്ത് ഉണ്ടാക്കി. അപ്പം നമ്മുടെ ഈ ലോട്ടിൽ വീടില്ല. ഒരു വീടുണ്ട് അല്ലേ? അത് നമ്മുടെ വീട്. നമ്മളുടെ ഈ ഇതിനകത്ത് വേറെ വല്ല മീനോ കാര്യങ്ങളൊക്കെ വളർത്താൻ സാധിക്കും? യാബീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഫുഡ് വെച്ച് പറയുമ്പോൾ നാട്ടിലത്തെ യാബീസ് നാട്ടിൽ നിന്ന് പറയാം. നമ്മുടെ മുഷിയൊക്കെ
അത് ഭയങ്കര വെയിറ്റ് ഉള്ള സാധനമല്ലേ? ഇത് ഇതിൽപ്പെട്ട പോമ്പയാണ്. ഇതേപോലത്തെ രണ്ട് മൂന്ന് വലിയ കുളങ്ങളുണ്ട്. ഒരു ഏകദേശം ഒരു 5-6 ഏക്കർ കുളമുണ്ട്. ഇതിനെ വെള്ളം പറ്റുമോ മോനെ? ഇതിനെ വെള്ളം പറ്റുമോ വേറെ? ഇത് നമ്മുടെ കിട്ടിയിട്ട് ഇതിനെ പറ്റിയിട്ടില്ല. എന്നാൽ നമുക്ക് ഇതിൽ സർക്കാർ ഏതായിട്ട് എന്തെങ്കിലും തരുമോ? ഇത് ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ ഫാമിങ്ങിന് ഞാൻ ഫുൾ ടൈം ആയിട്ടല്ലോ ചെയ്തത്, ഞാൻ പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്തത്. അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഇവിടെ. ഇല്ലല്ലേ? ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നു അല്ലേ? കാരണം ഇപ്പോഴും നമ്മുടെ നാട്ടിലുള്ള 60 ഇങ്ങനെ ഓസ്ട്രേലിയയിൽ സ്ഥലം ലീസിന് സർക്കാർ കൊടുക്കുന്നു ഫാം ചെയ്യാനായിട്ട്. റിമോട്ട് ഏരിയയിലേക്കാണ്, ഇതിപ്പം നമ്മുടെ ടൗണിലായിരുന്നു. അല്ല അത് അങ്ങനെ ഒരു ഒരു ഇതുണ്ട് കേട്ടോ, കാരണം ആ കൺസെപ്റ്റ് ഉണ്ട്. കാരണം ഇപ്പോൾ ഓരോ ഒത്തിരി വരുന്നല്ലോ ഓസ്ട്രേലിയ മല്ലു എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി അവരൊക്കെ ചെയ്യുന്ന ഇതെല്ലാം സർക്കാർ ഭയങ്കര ഈടാന്നാ പറയുന്നത്. ഒന്നുമില്ല ഇവിടെ. എന്നാ നമ്മൾ മോർഗേജ് എടുത്ത് ഹൗസിംഗ് ലാൻഡ് മേടിക്കുന്ന മേടിച്ചിട്ട് റണ്ണിന്നാണ്. ആ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പേരിലേക്ക് ഈ ലാൻഡ് ലാൻഡ് മേടിച്ചു. ഇപ്പോൾ എത്ര വർഷമായി ഓസ്ട്രേലിയയിൽ? ഓസ്ട്രേലിയ 2008 വന്നാണ്. 2008 വന്നാണ്. അപ്പം നമ്മൾ നിങ്ങൾ മകനേക്കാലൊക്കെ സീനിയറാണ്. 2006 മോനെ എത്രയാണ് പഠിക്കുന്നത്? 5. പേരെങ്ങനെയാ? എൻ്റെ കൊച്ചുമോൻ്റെ പേരും എയ്ഡൻ. അവൻ്റെ പേര് ശരിക്കും ഇതിൽ ഇതിൽ നിൽക്കുന്ന മരങ്ങൾ നമ്മൾ സർക്കാരിൻ്റെ അനുമതി വേണം കിട്ടുന്നതിന്. നമുക്ക് ക്ലിയർ അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലാനിംഗ് പെർമിറ്റ് എടുത്ത് വേണം ചെയ്യാം. ആ പ്ലാനിംഗ് പെർമിറ്റ് എടുത്ത് ചെയ്യാം. എന്നിട്ട് അതിനെ വെട്ടുന്നതിന് പകരം വേറെ വെക്കണം എന്നുള്ള നിയമങ്ങൾ എങ്ങനെയുണ്ട്? അങ്ങനെ നിയമങ്ങളില്ല. ഇപ്പം പ്ലാനിംഗ് പെർമിറ്റ് ലാൻഡ് ക്ലിയറിംഗ് ആണെങ്കിൽ പ്ലാനിംഗ് പെർമിറ്റ് കമ്പൽസറി ആണ് കൗൺസിലിൻ്റെ. പക്ഷേ ഇപ്പം നമ്മുടെ ഇപ്പോൾ ഓൾറെഡി ക്ലീൻ ഏരിയ ആണ് കുറേ ഉള്ളത്. ഇപ്പം എന്തോരം നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ട് ഇവിടെ ഈ സ്ഥലത്തോ? ഇവിടെ ഈ കാടുകളൊക്കെ നമ്മൾ വീഡ്സ് ബ്ലാക്ക് ബെറി വീഡ്സ് അങ്ങനത്തേക്കാണ് ഉള്ളത്. അതെല്ലാം ക്ലീൻ ചെയ്ത് കുറേ ചെയ്ത് ഇനിയിപ്പം ട്രാക്ടർ വെച്ച് ജസ്റ്റ് തട്ടിക്കൂട്ടി പിന്നെ കത്തിക്കണം. അപ്പം ഇതിൻ്റെ ശരിക്കും നമ്മുടെ നാട്ടിൽ വളർത്തുന്ന പോലെ ഈ പോണ്ടില്ലേ, ഈ മറ്റേ ഇതില്ലേ കരിമീൻ അതേപോലെയുള്ള സാധനങ്ങളില്ലേ, സിലോപ്പി അതേപോലത്തെ വളർത്തിയ ഭയങ്കര ഗ്രോത്ത് അല്ലേ? ആ ഇവിടുത്തെ ഇവിടെയുള്ള മീനുകളെ മേടിച്ച് നമുക്ക് ഇവിടെ വളർത്താം. വളർത്താമല്ലോ. അത് ശരിക്കും കൊമേഴ്ഷ്യലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കൗൺസിലിൻ്റെ പെർമിറ്റ് എടുക്കണം. ഓ അങ്ങനെയുണ്ടല്ലേ. ഓൺ പർപ്പസിന് വേണ്ടിയാണെങ്കിൽ സ്മോൾ സ്കെയിൽ വേണ്ടി ചെയ്യാം. ഓക്കെ ഓക്കെ. ഇപ്പം ഈ രീതിയിൽ പോയി നമ്മൾ ഡെവലപ്പ് ചെയ്താലേ വേറെ എന്തെങ്കിലും ഡെവലപ്പിംഗ് ഈ പ്രോപ്പർട്ടിയിൽ നടക്കാൻ സാധ്യത നമ്മൾ മനസ്സിൽ കാണുന്നുണ്ട്. ഒരു മലയാളികൾക്ക് കൂടുതൽ ആൾക്ക് തിങ്ക് ചെയ്യാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേ? ഇപ്പം ശരിക്കും നമ്മുടെ നാട്ടിൽ നിന്ന് ജോലിക്ക് വരുന്ന ആൾക്കാരെല്ലാം ശരിക്കും ആ ടൗണിൽ തന്നെ അവിടെ തിങ്ങി കൂടുകയോ ചെയ്തത് അല്ലേ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 സെൻറ്റ് സ്ഥലം പോലും ഇല്ല ഓരോരുത്തരുടെ വീടും അല്ലേ? പക്ഷേ എനിക്ക് തോന്നണം ഇതിൻ്റെ അകത്ത് വേറെ ഒത്തിരി പച്ചക്കറി അതേപോലെയുള്ള ഹൗസ് ചെയ്യാനൊക്കെ സാധിക്കില്ല ഇവിടെ? ആ പറ്റും ചെയ്യാം, നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ കോഴി വളർത്താം അല്ലേ? അതിൻ്റെ മുട്ടയ്ക്ക് നമുക്ക് വിൽക്കുന്നതിന് ഉണ്ടെങ്കിൽ എപ്പോഴും ഫാമിന് കുറച്ച് എപ്പോഴും ഡിമാൻഡാണ്. അതിവിടെ വന്ന് മേടിക്കാനാണല്ലോ? ആദ്യം ഞാൻ ചോദിച്ച പോലെ ജനങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ഇതേപോലെ ഫാം ലീസിനെടുത്തിട്ട് ഇങ്ങനെ ഗവൺമെൻറ് ഭയങ്കരമായിട്ട് സബ്സിഡിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെന്നോ? എൻ്റെ അറിവിൽ ഇവിടെ അങ്ങനെ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ശ്രമിച്ചു നോക്കിയിട്ടില്ല. ഞങ്ങളൊരു ഹോബി എന്നുള്ള രീതിയിലാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം അതൊരു ഇൻകം കിട്ടും. ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ രീതിയിൽ നമുക്ക് നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു ഫണ്ടുണ്ടല്ലോ അത് നമ്മൾ അതിൻ്റെ പ്രോഫിറ്റ് ഉണ്ടോ നമുക്ക് ഇപ്പോൾ വളർത്തുന്നത്? അല്ല ഭാവിയിൽ ഒരു 3 വർഷം കൊണ്ട് പ്രോഫിറ്റിലേക്ക് ആക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ബിസിനസ് ചെയ്യാൻ പറ്റില്ല? നമുക്കൊരു മാർക്കറ്റ് നല്ലതായിട്ട് പോവുകയാണെങ്കിൽ മാർജിൻ ഒരു
നമ്മളതുപോലെ ഈ 18 മാസം കൊണ്ട് വിറ്റ് നോക്കിയിട്ടുണ്ടോ? ഇല്ല, നമ്മൾ തുടങ്ങിയിട്ടില്ല. തുടങ്ങിയിട്ടില്ല. നമ്മുടെ ഫസ്റ്റ് ഐറ്റമാണ് അതല്ലേ? ഓക്കെ. ഇതിലിപ്പോൾ ഏതൊക്കെ ടൈപ്പ് പശുക്കളുണ്ട് ചേട്ടാ? ഏതൊക്കെ ടൈപ്പ് പശുക്കൾ ഇപ്പോൾ അല്ല കിടാക്കളുള്ളത്? ഹംഗസ് ക്രോസ്. ഈ ഹംഗസ് ചുമന്നതാണോ ഹംഗസ്? ആ ബ്ലാക്ക് ആണ് ഹംഗസ്. പിന്നെ ഇത് ഈ റെഡ് വൺ ഓൾറെഡി റെഡ് ആ. പിന്നെ ആ ഗ്രേ വൺ ഉം ആ ബ്ലാക്കിഷ് വൺ ഉം അത് അത് രണ്ടും ബ്രാഹ്മണ. ആ ബ്രാഹ്മണ. ഇതിനുള്ള പ്രത്യേകത എന്തോ കൂട്ടാ? മീറ്റിൻ്റെ മാർക്കറ്റിൽ വ്യത്യാസമുണ്ടല്ലേ? വളർച്ച പെട്ടെന്ന് അല്ല, ക്വാളിറ്റി അല്ല, പെട്ടെന്നുള്ള ഒരു വളർച്ച എത്തുന്ന ഗ്രോത്തുണ്ട്. അപ്പം ഈ ഒരു 18 മാസം കൊണ്ട് നമുക്കൊരു 500 രൂപ 600 രൂപ ഇടയ്ക്ക് കിലോ പ്രതീക്ഷിക്കുക അല്ലേ? നമ്മൾ ഉദ്ദേശിക്കുന്ന വളർച്ച 18 മാസമാണ്. 24 രണ്ട് വർഷം. അപ്പോൾ ഒരു ഏക്കറിന് ഒരു പശു അല്ല ഒരു ക്രാവ് എന്നുള്ള രീതിയിലുള്ള ഒരു കോൺഫിഗറേഷൻ അല്ലേ? നമ്മളിങ്ങനെ അഴിച്ചു വിട്ടിട്ട് പോകുമ്പോഴേ ഇപ്പം നാട്ടിൽ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ല്ലേ? അപ്പൊ കട്ടുണ്ട് പോലെ പരിപാടി. അതേപോലെ കളവൊന്നും ഇവിടെ വലിയ കയറ്റി ഉണ്ടാവില്ല. ഒത്തിരി ഫ്രണ്ട്ലി നെയ്മേഴ്സ് ഉണ്ടല്ലേ? ഇത് ഈ ക്രാക്കൾ എത്ര മാസമായി? ഹലോ, ഇത് എത്ര മാസമായി ഈ ക്രാക്കൾ? 5 മന്ത്സ് ആയി അല്ലേ? 5 മാസം പ്രായമായ ക്രാക്കളാണ്. കുതിരകളെ അത് അതിനെന്നാ പറയുന്നത്? അത് ലാഭകരമായിട്ടൊരു ബിസിനസ് ആണ്. അല്ലാണ്ട് അത് ഇതേപോലെ നമ്മൾ ലാഭം പ്രതീക്ഷിച്ച് ചെയ്യുന്ന ആ കാണുന്ന നമ്മൾ നമ്മൾ വെച്ചാണ് ക്യാമറ ആണോ? അല്ല, അത് സൗത്ത് ഈസ്റ്റ് വാട്ടറിന്റെ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആണ്. അത് ആ സൈഡ് നമ്മുടെ അല്ല, ഇവിടുന്ന് ഈ ബൗണ്ടറി അവിടെ വരെയാണ്. അവിടെ അതിന് പിന്നെ അങ്ങോട്ട് നമുക്ക് സ്ഥലമുണ്ട്. ഒന്ന് ലക്കി ആ വെള്ള ഒന്ന് ലക്കി പിന്നെ ഹലോ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ബിജേഷിൻ്റെ ഫാം ഹൗസിലാണ്. മെൽബണിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ബിജേഷിൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഇന്നേക്ക് 18 മാസമായുള്ളൂ. ഫസ്റ്റ് ഇതെടുത്ത് ക്ലീൻ ചെയ്ത്
വിദേശ കൃഷിയിലേക്ക് വന്നു തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം 75 കന്നാലിക്കുട്ടികൾ മാത്രമേ, ബീഫ് കുട്ടികൾ മാത്രമേ ഉള്ളൂ, ബീഫ് എന്ന ഇറച്ചി ഉണ്ടാക്കാനുള്ള കുട്ടികൾ മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടെ വിദേശം ഇതിനെപ്പറ്റി ശരിക്കും പഠിച്ച് പുതിയ ഡെവലപ്മെൻറ്റ് ചെയ്യാനുള്ള ഡെവലപ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഒരു മലയാളി, കേരളത്തിൽ നിന്ന് ഒരു മലയാളി ഇവിടെ വന്ന് ഇതേപോലെയുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നത് കുറച്ചേ ഉള്ളൂ. അതിൽ ഒരു വേറിട്ട ഒരു സംരംഭകനാണ്, ഒരു കൃഷിക്കാരനാണ് വിജേഷ്. നാട്ടിലും വിജേഷ് കൃഷിക്കാരനായിരുന്നു. അങ്ങനെ വിജേഷിന് കൃഷിയോടുള്ള താല്പര്യമാണ്. ഇതേപോലെ ഒരു 170 ഏക്കർ സ്ഥലം മേടിച്ച് ഇതിൽ ഒരു സംരംഭം തുടങ്ങാൻ താല്പര്യം തോന്നിയത്. ഗുരുവലി ജോണി എന്ന യൂട്യൂബ് ചാനൽ വിജേഷിൻ്റെ ഈ പുതിയ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും ഉയരുന്നു. വിജേഷിനെ സഹായിക്കാൻ വിജേഷിൻ്റെ കുടുംബം സ്ട്രോങ് ആയിട്ട് കൂടെയുണ്ട്. നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞു. അങ്ങനെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വിജേഷിന് എല്ലാവിധ നന്ദിയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.